നമസ്കാരം. അഗാധഗർത്തം, സിംഹോൾ കിണർ ഇങ്ങനെയെല്ലാം വിളിക്കാമെങ്കിലും യമനിലെ അൽ മഹറ പ്രവിശ്യയിൽ മരുഭൂമിക്ക് നടുവിൽ കാണപ്പെടുന്ന ഗർത്തത്തിന് പേര് നരകക്കിണർ എന്നാണ്. പേര് പോലെ തന്നെ നാട്ടുകാർക്ക് ഭയമാണ് അതിനെ. അതിനടുത്തുകൂടി പോയാൽ ഭൂതപ്രേതഗണങ്ങൾ താഴേക്ക് വലിച്ചിടുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതിനകത്തെ പൊത്തുകളിൽ അപകടകാരികളായ ചീങ്കണ്ണികളും വിഷസർപ്പങ്ങളും പാർക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഒരാളും ഒരിക്കൽപ്പോലും ചെന്നിട്ടില്ലാത്ത ഈ ഗർത്തത്തിനുള്ളിലേക്ക് ഈ അടുത്ത് കുറച്ച് മനുഷ്യർ ഇറങ്ങിച്ചെന്നു. ഗുഹകളെ പ്രണയിക്കുന്ന ഒരു സംഘം ഒമാനികൾ ഗുഹകൾക്കകത്ത് ചെന്ന് അതിനുള്ളിലെ കാഴ്ചകൾ പകർത്തുകയും ശാസ്ത്രീയമായി പഠിക്കുകയും ചെയ്യുന്ന ഒരു സംഘമാണിത്. ഒമാനി ഗുഹാ പരിവേഷണ സംഘം എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര്. ഒമാനിലെ 100 ഗുഹകൾ കീഴടക്കിയ ഇവർ ഗുഹകളിലെ വസ്തുക്കൾ പകർത്തുകയും പഠിക്കുകയും ചെയ്ത ശേഷം ആധികാരികമായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഒമാൻ ഗുഹകളിലേക്ക് ഒരു വഴികാട്ടി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഒമാനിലെ എർത്ത് സയൻസ് കൺസൾട്ടൻസി സെൻറ്റർ മേധാവിയായ ഡോക്ടർ മുഹമ്മദ് അൽ കിന്ദിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘ പരിവേഷ സംഘമാണ് നഗരക്കിണർ കീഴടക്കിയത്. മക്കയിലുള്ള സംസം വെള്ളം ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ ജലമെന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ അതിന് നേർ വിപരീതമാണ് ഈ കിണർ. വിഷജലമാണ് ഇതെന്നാണ് വിശ്വാസം. എന്നാൽ അതിലുള്ളത് നല്ല ശുദ്ധജലമാണ്. ഞങ്ങളത് കുടിക്കുകയും ചെയ്തു. ദ നാഷണൽ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ മുഹമ്മദ് അൽ കിന്ദി പറയുന്നു, മറ്റൊരു വിശ്വാസമുള്ളത് ഇവിടെ എത്തുന്നവർ ശ്വാസം മുട്ടി മരിക്കുമെന്നാണ്. എന്നാൽ ഞങ്ങൾ ചെന്നെത്തിയത് സാധാരണ ഓക്സിജൻ തോതുള്ള ശുദ്ധവായു നിറഞ്ഞ ഒരിടത്താണ്. പ്രേതങ്ങളും ഭയാനക ജീവികളും ഉണ്ടെന്ന് പറയപ്പെടുന്ന അവിടെ ആകെയുള്ളത് കുറച്ച് പാമ്പുകളാണ്. തിന്നാൻ മറ്റൊന്നുമില്ലാത്തതിനാൽ ബാക്കിയായവയാണത്. സംഘത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ മുഹമ്മദ് അൽ കിന്ദി പറയുന്നു, നൂറ്റാണ്ടുകളായി ജനങ്ങളുടെ പേടി സ്വപ്നമാണ് ബർഹൌത്തിലെ കിണർ. നഗരക്കിണർ എന്നാണ് അതിനർത്ഥം. വലിയ മരുഭൂമിക്ക് നടുവിൽ ഒരു അഗാധ ഗർത്തമാണത്. അതിനുള്ളിൽ ജിന്നുകളും പ്രേതങ്ങളും കഴിയുന്നുണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആർക്കും എത്തിപ്പെടാൻ പറ്റില്ലെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന ഇവിടം കീഴടക്കിയതായി യമാനിലെ ചില സാഹസികർ നേരത്തെ അവകാശപ്പെട്ടുവെങ്കിലും ഒരാളും ഇന്നേ വരെ ഇവിടേക്ക് കടന്നു ചെന്നിട്ടില്ല എന്ന് ഡോക്ടർ മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തുന്നു. ആരുടെയും കാലടികൾ അവിടെ കണ്ടിട്ടില്ല. മനുഷ്യർ എന്തെങ്കിലും ചെന്നതിൻ്റെ ഒരു സൂചനയും അവിടെയില്ല. ആർക്കും എത്തിപ്പെടാൻ പറ്റില്ലെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന ഇവിടം കീഴടക്കിയതായി യമനിലെ ചില സാഹസികർ അവകാശപ്പെട്ടു. ഗുഹയ്ക്കുള്ളിൽ നിരവധി സർപ്പപ്പുറ്റുകൾ സംഘം കണ്ടെത്തി. ചില പുറ്റുകൾ വളരെ ചെറുതാണ്. അപകടകാരികളായ ചീങ്കണ്ണികളെ തടവിലിട്ടിരിക്കുന്നതാണ് ഇത്തരം പുറ്റുകൾ എന്നാണ് വിശ്വാസം. എന്നാൽ പാമ്പുകളും തവളകളും പ്രാണികളുമല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് സംഘം സാക്ഷ്യപ്പെടുത്തുന്നു. മനോഹരമായ ഗുഹമുത്തുകളാണ് മറ്റൊരു ആകർഷണീയത. ഇളം പച്ച നിറത്തിലുള്ള ഇത്തരം മുത്തുകൾ അടിത്തട്ടിൽ കണ്ടെത്തി. അനേകം നാളുകൾ കൊണ്ട് മുത്തുകളായി മാറിയ കാൽഷ്യം നിക്ഷേപമാണിവ. അപൂർവമായി കണ്ടുവരുന്ന ഗുഹാമുത്തുകൾ. ഗുഹകളിലും ഗർത്തങ്ങളിലും നിരപ്പായ സ്ഥലങ്ങളിൽ മാത്രമേ ഇവ ഉണ്ടാകൂ. അനേകം നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇവ രൂപപ്പെടുന്നത്. ഗുഹാമുത്തുകളുടെ ചിത്രങ്ങൾ സംഘം പുറത്തുവിട്ടിരുന്നു. ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുമായാണ് സംഘം നരകക്കിണറിലേക്ക് ഇറങ്ങിയത്. കപ്പിയും കയറും ഉപയോഗിച്ചാണ് അകത്തേക്ക് ആടി ഇറങ്ങിയത്. ഓക്സിജൻ മാസ്കുകൾ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.